നമസ്കാരം. രാഷ്ട്രീയക്കാരുടെ തൊഴിലില്ലായ്മ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. പുതിയതായി രാഷ്ട്രീയം തൊഴിലായി സ്വീകരിക്കുന്നവരുടെ എണ്ണം കുറയുന്നു എന്നും പറയുന്നു. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന സത്യനന്ദിക്കാട് ചിത്രത്തിൽ ഐമനം സിദ്ധാർത്ഥൻ എന്ന ഫഹദ് ഫാസിൽ കഥാപാത്രം പറയുന്ന പോലെ, രാഷ്ട്രീയക്കാരന് ജീവിക്കാൻ മറ്റൊരു തൊഴിൽ ഉണ്ടാകണമെന്ന ആശയം കറങ്ങി നടക്കുന്നുണ്ട്. രാഷ്ട്രീയം കൊണ്ട് അരിയാഹാരം കഴിക്കാൻ നോക്കിയാൽ പണി പാളുമെന്ന ചുരുക്കം. അതല്ല, ഫുൾ ടൈം രാഷ്ട്രീയക്കാരെയാണ് നാടിനാവശ്യമെന്ന് പറയുന്നവരുമുണ്ട്. ഏതായാലും ഇതെല്ലാം ചർച്ചാ വിഷയമാക്കാൻ കാരണം നാമനിർദ്ദേശ പത്രികയോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾ സമർപ്പിക്കുന്ന സത്യവാങ്മൂലമാണ്. ജനപ്രതിനിധികളുടെ ആസ്തി വിവരങ്ങളെല്ലാം തന്നെ നാട്ടുകാർ അറിയുകയാണല്ലോ. മൂവാറ്റുപുഴയിലെ UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽ നാടന് 32 കോടിയുടെ ആസ്തിയുണ്ടെന്ന വാർത്ത വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അതായി വലിയ ചർച്ച. എന്നാൽ മാത്യുവിന് പറയാനുള്ളത് ഇതാണ്: രാഷ്ട്രീയം തൊഴിലാക്കിയില്ല. അഭിഭാഷകൻ കൂടിയാണ് മാത്യു കുഴൽ നാടൻ. മാത്യു കുഴൽ നാടൻ്റെ വാക്കുകൾ ഇങ്ങനെ: വരുമാനത്തിന് തൊഴിൽ, രാഷ്ട്രീയം സേവനം. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. കുറച്ചെങ്കിലും എന്നെ പിന്തുണച്ചിരുന്നത് അമ്മച്ചിയായിരുന്നു. രാഷ്ട്രീയമൊക്കെ നല്ലത് തന്നെ, പക്ഷേ അതുകൊണ്ട് ജീവിക്കാമെന്ന് വിചാരിക്കരുത് എന്നതായിരുന്നു അമ്മച്ചി മുന്നോട്ട് വച്ച നിബന്ധന. അതിൻ്റെ പിന്നിലെ ആദർശം എനിക്ക് കൃത്യമായി മനസ്സിലായിരുന്നില്ല. പക്ഷേ പിന്നീട് ഞാൻ പോലും അറിയാതെ അമ്മച്ചി പറഞ്ഞ ആ വാക്കുകൾ ഞാൻ അനുസരിച്ചു. നാട്ടിലെ പഠനകാലത്ത് തോട്ടത്തിലെ കൃഷി നോക്കി നടത്തുന്നതിന് അപ്പച്ചൻ ഒരു ചെറിയ തുക തരുമായിരുന്നു. അതായിരുന്നു അക്കാലത്തെ എൻ്റെ ഏക ആശ്രയം. പിന്നീട് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് പാസ്ഔട്ടായ ശേഷം സംഘടനാ രാഷ്ട്രീയവുമായി ഒരു വർഷം മുന്നോട്ട് പോയി. ശേഷം മുതിർന്ന അഭിഭാഷകനായ പരമേശ്വരൻ സ്വാമിയുടെ കീഴിൽ ജൂനിയറായി പ്രാക്ടീസ് ആരംഭിച്ചപ്പോൾ അവിടെ നിന്നും ചെറിയ വരുമാനം ലഭിച്ചു തുടങ്ങി. അമ്മ പറഞ്ഞ വാക്കുകളുടെ ശക്തിയും ആഴവും എനിക്ക് ഇപ്പോൾ നന്നായി മനസ്സിലാകും. കാരണം കഴിഞ്ഞ 2.5 പതിറ്റാണ്ടോളമായി തൊഴിലും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് എൻ്റെ ഏറ്റവും വലിയ ഉൾക്കരുത്തും ഇതുതന്നെയാണ്: രാഷ്ട്രീയവും സേവനവും. തൊഴിൽ വരുമാനവുമാണ് എനിക്ക്. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ വാചകം: കാലം ആവശ്യപ്പെടുന്ന പൊതുപ്രവർത്തനം ഇതാണ്. മാറ്റം നമ്മിൽ നിന്നാരംഭിക്കട്ടെ. മാത്യു കുഴൽ നാടൻ്റെ ആസ്തി വിവരം ആകെ 32.13 കോടിയുടെ സ്വത്തുണ്ടെന്ന് മാത്യു കുഴൽ നാടൻ ഭരണാധികാരിക്ക് സമർപ്പിച്ച രേഖയിലുണ്ട്. ഭാര്യ എൽസ കാതറിൻ ജോർജിന് 95.2 ലക്ഷത്തിൻ്റെ സ്വത്തും മകൻ ആഡൻ അബ്രാഹം മാത്യുവിന് 6.7 ലക്ഷം രൂപയുടെ LIC പരിരക്ഷയുമുണ്ട്. 25 ലക്ഷം രൂപയാണ് ആകെ ബാധ്യത. മാത്യു കുഴൽ നാടന് ദുബായ് കരിയർ ഹൗസ് കമ്മ്യൂണിക്കേഷനിൽ 9 കോടിയുടെയും KMLP ലോ ഫോമിൻ്റെ ഡൽഹി, കൊച്ചി, ഗുവാഹത്തി, ബംഗളൂരു ഓഫീസുകളിലായി 10.33 കോടിയുടെയും ബോണ്ട് ഓഹരി സമ്പാദ്യമുണ്ട്. LIC 20 ലക്ഷത്തിൻ്റെ നിക്ഷേപം, 14 ലക്ഷം വിലമതിക്കുന്ന ഇന്നോവയും 23 ലക്ഷം വിലമതിക്കുന്ന ബെൻസും 1.23 ലക്ഷം വിലമതിക്കുന്ന 28 ഗ്രാം സ്വർണവുമുണ്ട്. കടവൂർ വില്ലേജിൽ 4.5 കോടി വിലമതിക്കുന്ന 5.88 ഏക്കർ. എറണാകുളം കോർപ്പറേഷനിൽ 55 ലക്ഷം വിലമതിക്കുന്ന 1100 ചതുരശ്ര അടി വിലമതിക്കുന്ന ഫ്ലാറ്റ്. എറണാകുളത്ത് തന്നെ 2.2 കോടി വിലമതിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇടപ്പള്ളി സൗത്തിൽ ഭാര്യയ്ക്കും കൂടി അവകാശപ്പെട്ട 1.35 കോടി വിലമതിക്കുന്ന 5 സെന്റും വീടും. ഇടുക്കി ചുന്നക്കനാലിൽ 2021 ജനുവരി 20 3.5 കോടിക്ക് വാങ്ങിയ 4000 ചതുരശ്ര അടി കെട്ടിടം ഉൾപ്പെടെ വസ്തുക്കളുടെ പാതി ഷെയർ എന്നിവയും മാത്യു കുഴൽ നാടൻ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം തന്നെ നൽകിയ സ്വത്ത് പട്ടികയിലുണ്ട്.